ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ പെസ് എജൻ 2.0. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചെറുതായിട്ടൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ചെയ്യാനാണ്. അതായത്, ഇന്ന് രാവിലെ കൊണാമിയുടെ വക പെസ്സിലൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, 7/12/2020. അതായത് ഈ വന്ന തിങ്കളാഴ്ച ടെമ്പററിയായിട്ട് ഒരു മെയിൻ്റെനൻസ് ഉണ്ടാവുന്നു. സാധാരണ തിങ്കളാഴ്ച മെയിൻ്റെനൻസ് കൊണ്ടുവരാത്തതാണ്, വ്യാഴാഴ്ച മാത്രമാണ് മെയിൻ്റെനൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്തിനാണ് ഈ മെയിൻ്റെനൻസ് എന്ന്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഡിസംബർ 7 ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇ-ഫുട്ബോൾ സീസൺ പ്രോഗ്രാം, പെസ്സിൽ ഇ-ഫുട്ബോൾ സീസൺ പ്രോഗ്രാം കിക്ക് ഓഫ് ചെയ്യണത് ഈ വന്ന തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ അപ്ഡേഷനിൽ, അതായത് ഇന്നലെ നടന്ന അപ്ഡേഷനിൽ, കൊണാമി യാതൊരു വക ഇതും ഈ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം കൊണാമി ഇത്തവണത്തെ ഈ ഫുട്ബോൾ സീസൺ പ്രോഗ്രാമിന് പുതിയ കറൻസി, അതായത് ഈ ഫുട്ബോൾ സീസൺ പോയിൻസ് എന്ന് ഈ ഫുട്ബോൾ പോയിൻസ് എന്ന് പറഞ്ഞൊരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് യാതൊരു അപ്ഡേഷനോ സെറ്റിങ്സ് ചേഞ്ചോ ഇതിനകത്ത് കൊണ്ടുവന്നില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിരിക്കും തിങ്കളാഴ്ച ഈ ഒരു ടെമ്പററി മെയിൻ്റെനൻസ് വെച്ചേക്കണം. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 5:30 തൊട്ട് സാധാരണ 11:30 വരെയാണ് മെയിൻ്റെനൻസ് വെച്ചേക്കണത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സീസൺ പ്രോഗ്രാമിനെ ബേസ് ചെയ്താണോ ഈ അപ്ഡേഷൻ ശരിക്കും വന്നേക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നണത് ഈ ഒരു സീസൺ പ്രോഗ്രാമിനെ ബേസ് ചെയ്തായിരിക്കണം ഈ മെയിൻ്റെനൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ഇട്ട് ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പെസ് എജൻ 2.0 സൈനിങ് ഔട്ട്.